ആഗോളതലത്തിൽ കോവിഡ് മരണം 600,000 കവിഞ്ഞു. 190-ലധികം രാഷ്ട്രങ്ങളിലായി 10 ലക്ഷത്തിലധികം പേർക്കാണ് ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ 2.5 ലക്ഷത്തോളം പേർക്ക് ഇതുവരെ കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളുമായി അഞ്ജു നിതീഷ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. അഞ്ജു, അതിവേഗത്തിലാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ രോഗബാധിതരുടെ എണ്ണം ലോകത്താകമാനം വർദ്ധിച്ചത്. 10 ലക്ഷം കടന്ന് മുന്നോട്ട് നീങ്ങുകയാണ് രോഗബാധിതരുടെ എണ്ണം. 600,000 പേർക്ക് ഇതുവരെ കോവിഡ് ബാധിച്ച് മരണവും സംഭവിച്ചിരിക്കുന്നു. അമേരിക്ക അടക്കമുള്ള വിവിധ രാഷ്ട്രങ്ങൾ വലിയ പ്രതിസന്ധിയെ തന്നെയാണ് നേരിടുന്നത് ഈ ഘട്ടത്തിലും. എന്താണ് ലോകത്താകമാനം കോവിഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ രോഗബാധിതരുടെ എണ്ണം രേഖപ്പെടുത്തുന്ന മറ്റ് രാഷ്ട്രങ്ങൾ ഏതെല്ലാമാണ്? ഷിജോ, ലോകത്ത് ആദ്യം കൊറോണ വൈറസ് സ്ഥിരീകരിച്ച 99-ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ തന്നെ 10 ലക്ഷം അധികം ആളുകളിലേക്ക് കൊറോണ വൈറസ് ബാധ എത്തി നിൽക്കുന്നു എന്നുള്ള വലിയ പേടിപ്പെടുത്തുന്ന കണക്കുകൾ തന്നെയാണ് ഇന്ന് നമുക്ക് പങ്കുവെക്കുവാനുള്ളത്. ഈ 3 മാസത്തിനിടയിൽ ഇത്രയും അധികം ആളുകളിലേക്ക് വ്യാപിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ കഴിഞ്ഞ ഒരാഴ്ചക്കാലമാണ് കടന്നു പോകുന്നത്. കാരണം കൂടുതൽ ആളുകളിലേക്ക് രോഗം വ്യാപിച്ചിരുന്ന ഒരു കാലമാണ് ഈ കഴിഞ്ഞു പോയ ഒരാഴ്ച എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിഭീകരമായ ഒരു അന്തരീക്ഷം ലോകത്താകമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു സാഹചര്യം. ഏറ്റവും കൂടുതൽ മരണവും റിപ്പോർട്ട് ചെയ്ത ഒരു കഴിഞ്ഞ ഒരാഴ്ചക്കാലം കടന്നു പോകുന്നു എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത്. 53,291-ലധികം ആളുകളാണ് ഇതുവരെ ലോകത്താകമാനം കൊറോണ വൈറസ് ബാധ മൂലം മരിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അമേരിക്കയും ഇറ്റലിയും സ്പെയിനും ജർമ്മനിയും അടങ്ങുന്ന രാജ്യങ്ങൾ നിലവിൽ കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണത്താൽ നിറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാം, ചൈനയായിരുന്നു കൊറോണ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ട ഒരു സ്ഥലമെങ്കിൽ കൂടി ചൈനയെ പിന്തള്ളി ഈ ലോകരാഷ്ട്രങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അവിടെയൊക്കെ മരണസംഖ്യയും ഉയരുന്നു. ജർമ്മനിയിൽ മാത്രമാണ് മരണസംഖ്യയിൽ ഒരു ആശങ്ക ഇല്ലാത്തത്. മറ്റ് ലോകരാജ്യങ്ങളിലൊക്കെ ആശങ്ക പുലർത്തുന്നത് അമേരിക്കയിലും ഇറ്റലിയിലും ഒപ്പം തന്നെ സ്പെയിനിലും ഫ്രാൻസിലും ക്രമാതീതമായി മരണസംഖ്യയും ഉയരുന്നു എന്നുള്ളത് വലിയ ആശങ്കയാണ് നൽകുന്നത്. നിലവിൽ നമുക്ക് മറ്റു രാജ്യങ്ങളിലെ കൃത്യമായ കണക്കുകളിലേക്ക് ഒന്ന് പോകുമ്പോൾ, അമേരിക്കയിൽ ഇതുവരെ 245,000 ആളുകളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവിടെ മരണം 5,000 പിന്നിടുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം. ന്യൂയോർക്കിലാണ് ഏറ്റവും അധികം രോഗബാധിതർ അമേരിക്കയിൽ ഉള്ളത്. അവിടെ കടുത്ത നിയന്ത്രണങ്ങൾ തുടരുന്നു. ലോക്ക്ഡൌണിൽ തന്നെയാണ് ന്യൂയോർക്ക് നഗരവും മറ്റ് 9 സംസ്ഥാനങ്ങളും. അമേരിക്കയിൽ കൃത്യമായി നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് പൊതുവെ ഉയർന്നു വരുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ വളരെയധികം ആളുകളിലേക്കാണ് അമേരിക്കയിൽ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നതും. ന്യൂയോർക്കിൽ മാത്രം ഏതാണ്ട് 50%ത്തിലധികം രോഗബാധിതർ ഉണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കാലിഫോർണിയയും വാഷിംഗ്ടണും അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും അടിയന്തരാവസ്ഥ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ ഒരു മാസക്കാലത്തേക്ക് കൂടി ലോക്ക്ഡൗൺ ട്രംപ് നീട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വരാനിരിക്കുന്ന 2 ആഴ്ച അമേരിക്കയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യവുമാണ്. എന്തായാലും കടുത്ത നിയന്ത്രണങ്ങൾ തുടരുക തന്നെ ചെയ്യുകയാണ് അമേരിക്കയിൽ. മറ്റൊരു കാര്യമുള്ളത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൊറോണ വൈറസ് ടെസ്റ്റ് നടത്തിയിരുന്നു. അതിന്റെ 2-ാമത്തെ ഫലവും നെഗറ്റീവ് ആണ് എന്നുള്ളൊരു ആശ്വാസകരമായ കാര്യം ട്രംപ് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ, ഇറ്റലിയും സ്പെയിനുമാണ് മരണനിരക്കിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങൾ. ഇരു രാജ്യങ്ങളിലും 1,00,000 രോഗബാധിതർ ആയപ്പോൾ തന്നെ 10,000 മരണസംഖ്യയും ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 10%ത്തിലധികം ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ 2 രാജ്യങ്ങളിലും ഉള്ളത് എന്നുള്ളത്. നിലവിൽ ഏതാണ്ട് ഇറ്റലിയിൽ മാത്രം 115,000 ആളുകളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവിടെ മരണസംഖ്യ 13,000 ഉയരുകയും ചെയ്തിട്ടുണ്ട്. സ്പെയിനിലേക്ക് വന്നാൽ സ്പെയിനിൽ 112,000 ആളുകളിലേക്കാണ് രോഗബാധിതർ ഉള്ളത്. അവിടെ മരണസംഖ്യ 10,348 ഉയരുകയും ചെയ്തിരിക്കുന്നു. ഈ 2 രാജ്യങ്ങളും, പ്രത്യേകിച്ച് സ്പെയിനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ മാത്രം 948 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ശരവേഗത്തിൽ ഈ രാജ്യങ്ങളിലെ മരണസംഖ്യ ഉയർന്നു എന്നുള്ളത് ലോകാരോഗ്യ സംഘടനയ്ക്ക് തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്.
മാത്രവുമല്ല ഇവിടുത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ ഏതൊക്കെ രീതിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തും എന്നുള്ള വലിയൊരു ആശങ്ക രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുമുണ്ട്. കൃത്യമായി ഡോക്ടർമാരെ കിട്ടാത്ത സാഹചര്യം, ആരോഗ്യ പ്രവർത്തകരെ കിട്ടാത്ത സാഹചര്യം, മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ കുറവ്, ഇതൊക്കെ വലയ്ക്കുന്നുണ്ട് ഈ രാജ്യങ്ങളെ. മറ്റൊരു കാര്യമുള്ളത്, ജർമ്മനിയിലാണ് കൂടുതൽ ആളുകളിലേക്ക് രോഗബാധ എത്തുന്നത്. ചൈനയും മറികടന്നുകൊണ്ട് ജർമ്മനി 84,000 ആളുകളിലാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇവിടെ ആശ്വാസകരമായ കാര്യം മരണനിരക്കിൽ കുറവുണ്ട് എന്നുള്ളതാണ്. എങ്കിൽ കൂടി 100+ ആളുകൾ ദിവസേന മരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 1,707 പേരാണ് ഇതുവരെ ജർമ്മനിയിൽ മരിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത് ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ ഒരുപക്ഷെ രോഗികളുടെ എണ്ണവും മരിക്കുന്ന ആളുകളുടെ എണ്ണവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ 10% ആളുകൾ മരിക്കുന്ന ഒരു കണക്കാണ് കാണാൻ കഴിയുക. 59,000 ആളുകളാണ് കൊറോണ വൈറസ് ബാധ ഫ്രാൻസിൽ സ്ഥിരീകരിച്ചത്. മരണസംഖ്യ 5,387 എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ ഇറാനിലും UKയിലും സ്വിറ്റ്സർലൻഡിലും അടക്കം മണിക്കൂറുകൾ തോറും രോഗബാധിതരുടെ എണ്ണം പെരുകുന്ന സാഹചര്യം തന്നെയാണ് കാണുന്നത്. മരണസംഖ്യയും ആശങ്ക വിതച്ചുകൊണ്ട് തന്നെ ലോകത്താകമാനം ഉയരുകയാണ്. അഞ്ജു നിതീഷാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ആഗോളതലത്തിൽ കോവിഡ് മരണം 500,000 കവിഞ്ഞിരിക്കുകയാണ്. 10,000+ രോഗബാധിതരുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുന്നു. അമേരിക്കയിൽ 250,000 അടുക്കുകയാണ് മൊത്തം രോഗബാധിതർ. വലിയ പ്രതിസന്ധിയെ തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട് ലോകത്താകമാനമുള്ള വിവിധ രാഷ്ട്രങ്ങൾ നേരിടുന്ന ഒരു ഘട്ടമാണ്. കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടും ടെസ്റ്റുകൾ കൂടുതൽ എണ്ണ വർദ്ധിപ്പിച്ചുകൊണ്ടുമുള്ള പ്രതിരോധ നടപടികളിലൂടെ കോവിഡിൻ്റെ വ്യാപനത്തെ തടയാനുള്ള ശ്രമത്തിലാണ് വിവിധ ലോക രാഷ്ട്രങ്ങൾ. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.